ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾ ഇരിപ്പുണ്ട്. ആളെത്തിരി ടെററാണ്, കുറച്ച് പേടിയുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളൊരു കിളിയായി. ഇവർക്ക് അധികം ഫുഡൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഫുഡൊക്കെ കൊടുത്ത് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന കാരണം ഫുഡൊന്നും കഴിക്കുന്നില്ല. എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ചേരനെല്ലൂരാണ്, വരാപ്പുഴ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ്. പ്രത്യേക ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റി കറങ്ങാനുള്ള ഒരു ടൈമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 6:30 വരെയാണ്, 7 മണി വരെയാണ് പറയുന്നത്. പക്ഷേ ഒരു 6:30 കൂടി ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. കിളികളുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 3 സെക്ഷനാണ്. ഈ കാണുന്നതാണ് കിളികളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുകളായിട്ടൊന്നുമല്ല, അങ്ങനെ തുറന്ന് വിട്ട് വളർത്തിയിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിലിട്ട് വളർത്തി എന്നുള്ള ഒരു പരിദോഷമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഏകദേശം കിളികളൊക്കെ ഉറക്കായ ഒരു സമയമാണ്. തന്നെ ഫസ്റ്റ് കാണുന്ന കിളികളാണ് ഇവർ. ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ അധികം സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടൊന്നുമല്ല, ഇങ്ങനെ അഴിച്ചു വിട്ടാണ് ഇവർ വളർത്തുന്നത്. അപ്പം അത് കാരണം തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിളികൾക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ തരും. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവുമോ എന്ന് ഡൗട്ടുണ്ട്. ഇവരെന്നെ ഏകദേശം തിന്നു തീർത്തു. അപ്പോൾ ഓരോ കിളികൾക്കും വ്യത്യസ്ത തരം ഫുഡുകളാണ്. അപ്പോൾ ഇവരുടെ ഫുഡ് ഇതാണ്. ഇതെന്തോ പപ്പായ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് വേറെ ഫുഡ് തരും. അവർ കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് വെച്ചാൽ അതാണ് തരാം. ഇവർ ഭയങ്കര വിശപ്പിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നത്. കയറിക്കഴിഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ കിളികളുടെ പേര് സാൻകോണൂർ എന്നാണ്. ഇവിടെ 3 ടൈപ്പ് കിളികളുണ്ട്. സാൻകോണൂറും ഗ്രീൻ കോണൂർ പിന്നെ പൈനാപ്പിൾ കോണൂർ. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലത്തെ ആ കിളികളും ഇവിടെയാണെന്ന് തോന്നുന്നു. കൂടുതൽ വെറൈറ്റീസ് ഓഫ് കിളികൾ. ഒന്ന് മെക്കാവോ, പിന്നെ ഗ്രേ പാറ്റ്, പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതാ എക്ലേറ്റ്. പിന്നെ 3 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കൊത്തോ കുറച്ച് പേടിയുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളൊരു കിളിയായി. കണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ?